മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ആസാദ് കർമ്മസേന രൂപീകരിച്ചു. സമൂഹത്തിലും ക്യാമ്പസുകളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നിരന്തര ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. വിദ്യാർത്ഥികളിലും സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസാദ് കർമ്മസേന രൂപീകരണം. യോഗം പ്രിൻസിപ്പൽ എൽ ആർ രജി ഉദ്ഘാടനം ചെയ്തു. NSS ജില്ലാ കോർഡിനേറ്റർ എം വി പ്രതീഷ് അധ്യക്ഷനായി. പി ടി എ പ്രസിഡന്റ് കെ ചന്ദ്രദാസ്, കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അനു വി അച്യുതൻ, കെ സുജാത, കെ ആർ രാജശ്രീ, രശ്മി ജി നായർ, സിരി ജോയ്, ശോഭ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആവണി ഗൗതം കൃഷ്ണ നേതൃത്വം നൽകി. ഗുരുവായൂരപ്പ സേവയ്ക്ക് ഇനി തോട്ടം ശിവകരൻ നമ്പൂതിരി. ശനിയാഴ്ച മുതൽ ആറുമാസക്കാലമാണ് പുതിയ മേൽശാന്തിയുടെ ഗുരുവായൂരപ്പ സേവാകാലം. ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് അദ്ദേഹം പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കും. വിരമിക്കുന്ന മേൽശാന്തിയും ചുമതലയേൽക്കുന്ന മേൽശാന്തിയും ആയുർവേദ ഡോക്ടർമാരാണ് എന്ന പ്രത്യേകതയും ഇക്കുറയുണ്ട്. സ്വർണ്ണാഭരണങ്ങളിൽ HUID ഹാൾമാർക്ക് പതിപ്പിക്കാൻ 3 മാസം കൂടി സമയം. HUID ഹാൾമാർക്ക് പതിപ്പിച്ച ആഭരണങ്ങൾ മാത്രമേ April 1 മുതൽ വിൽക്കാവൂ എന്നായിരുന്നു കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതിനെതിരെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ഉൾപ്പെടുന്ന 6 അക്ക ആൽഫാ ന്യൂമറിക് കോഡാണ് HUID അഥവാ ഹാൾമാർക്കിംഗ് യൂണിക് ഐഡന്റിഫിക്കേഷൻ. ഹാൾമാർക്ക് ചെയ്ത ആഭരണങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രത്യേക തിരിച്ചറിയൽ നമ്പർ കൂടിയാണിത്. നിലവിൽ 6 അക്ക HUID പതിച്ച സ്വർണ്ണാഭരണങ്ങളും 4 ഗുണമേന്മ മുദ്രകളുള്ള ഹാൾമാർക്കഡ് ആഭരണങ്ങളും വിൽപ്പന നടത്തുന്നുണ്ട്. BAS ലോഗോ, പരിശുദ്ധി, ജ്വലറിയുടെ പേര് സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ, ഹാൾമാർക്ക് ചെയ്ത സ്ഥാപനത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്നിങ്ങനെയാണ് സ്വർണ്ണാഭരണത്തിലുള്ള 4 ഹാൾമാർക്കിംഗ് മുദ്രകൾ. HUID പതിപ്പിച്ച പുതിയ ഹാൾമാർക്കഡ് ആഭരണങ്ങളിൽ BAS ലോഗോ, ക്യാരറ്റ്, ആൽഫ ന്യൂമറിക് നമ്പർ എന്നീ മുദ്രകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സംസ്ഥാനത്ത് കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ വേനൽ മഴ സാധ്യത പ്രവചിക്കുന്നുണ്ട്. മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ സാധ്യത. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോടുകൂടിയ മഴയാണ് ലഭിക്കുക എന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തെ ചൂട് ഏറിയും കുറഞ്ഞും തുടരുകയാണ്. പാലക്കാടാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. 37.4 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയ നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്നു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് ഒരുക്കി. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി BC വിൻസെന്റ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ, KSSPA ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AS അംസ, MS നാഥിറ, ജോസഫ് പൂമല, കുരുവിള, KV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ സമാനതകളില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്താ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാനുള്ള കാരണം? രാഹുൽ ഗാന്ധി കോലാറിൽ വെച്ച്, മറ്റേ കർണാടകത്തിലെ കോലാറിൽ കഴിഞ്ഞ വർഷം പ്രസംഗിച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ മോദി എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ ഈ കള്ളന്മാരും കൊള്ളക്കാരുമാണ്. അവര് ഇന്ത്യയിലെ പ്രധാന കേസുകൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ മോദിമാരാണുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ മോദി എന്ന പേരിലുള്ള ആളുകൾ ഈ കള്ളന്മാരും കൊള്ളക്കാരും ആവുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ജനങ്ങളോട്. അതിന്റെ പേരിലാണ് മോദി എന്ന് പറയുന്ന സമുദായത്തെ അപമാനിച്ചു എന്നും അദ്ദേഹം OBC അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ്
ഗുജറാത്തിലെ ഒരു എം എൽ എ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കേസ് പിൻവലിച്ച് അവസാനിപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി വിദേശത്ത് ഇന്ത്യ അപമാനിച്ചു എന്നുള്ള വ്യാജ പ്രചരണം ഉണ്ടാക്കി ഇവിടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷം പ്രതിഷേധം ഉണ്ടാക്കി. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും പറഞ്ഞത് ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് പറയുകയും അത് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഗായകൻ വിജയ് യേശുദാസിന്റെ ചെന്നൈയിലെ വസതിയിൽ വൻ കവർച്ച. 60 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. വേലക്കാരിയെ സംശയിക്കുന്നതായി കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭാര്യ ദർശന ഭാലയുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. വജ്രാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. ചെന്നൈ അഭിരാമപുരം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ നിയന്ത്രണത്തിന്റെ ചരട് പൊട്ടുന്നു. കുതിച്ചുയരുകയാണ് കോവിഡ് രോഗബാധ. 24 മണിക്കൂറിനുള്ളിൽ 3095 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2.61 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ കോവിഡ് പോസിറ്റീവായി തുടരുന്നവരുടെ എണ്ണം 15208. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 ശേഷം ഏറ്റവും കൂടിയ കണക്കാണിത്. കേരളം, ഡൽഹി, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. കേരളത്തിൽ വ്യാഴാഴ്ച 765 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. മഹാരാഷ്ട്രയിൽ 694 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം കോവിഡ് ബാധിച്ച് ആശുപത്രികളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം കുറവാണ്. പാലക്കാട് വ്യാസ NSS കോളേജ് BA ഇക്കണോമിക്സ് 1993 ബാച്ചിന്റെ 30-ാമത് ആഘോഷം കോളേജിൽ നടന്നു. ഉത്സവാഘോഷ നിറവിൽ നടന്ന സംഗമം പ്രൊഫസർ ഇന്ദിരാദേവി ഉദ്ഘാടനം ചെയ്തു. സതീഷ് മേനോൻ അധ്യക്ഷനായി, പ്രൊഫസർ അജിത് കുമാർ, MC ചെറിയാൻ, ദിനേഷ്, MA വിനോദ്, ദിൽഷാ പി ദിനേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. വേനൽച്ചൂട് കൊടുമ്പിരികൊള്ളുമ്പോൾ വീര്യമുള്ള വെള്ളം അകത്താക്കുന്നവരുടെ ഇഷ്ടപാനീയങ്ങളിലൊന്നാണ് നുരഞ്ഞു പതയുന്ന ബിയർ. വേനലിൽ ബിയർ വിൽപ്പനയും വലിയ തോതിൽ ഉയരാറുണ്ട്. എന്നാൽ ഈ വേനലിൽ 50 ലക്ഷം ലിറ്റർ ബിയർ നശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ വാങ്ങിവെച്ച സ്റ്റോക്കാണ് നശിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് കേസ് ബിയറാണ് വാങ്ങി സൂക്ഷിച്ചിരുന്നത്. മഴക്കാലത്ത് ബിയർ വിൽപ്പന കുറയുമെന്ന വിവരം വകവയ്ക്കാതെയാണ് ഇത്രയധികം ബിയർ സൂക്ഷിച്ചത്. സാധാരണയിൽ കവിഞ്ഞ വിലക്കിഴിവും മറ്റ് ആനുകൂല്യങ്ങളും കോർപ്പറേഷന് വേണ്ടി നൽകിയ കമ്പനിയിൽ നിന്നാണ് ബിയർ വാങ്ങിയത്. കുപ്പിക്ക് 130 രൂപയ്ക്കും 160 രൂപയ്ക്കും മദ്യവിൽപ്പനശാലകളിലൂടെ വിൽക്കേണ്ട ബിയറാണ് നശിപ്പിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ ബിയർ ഉപയോഗിച്ചില്ലെങ്കിൽ നശിപ്പിക്കണമെന്നാണ് നിയമം. മഴക്കാലത്ത് ബിയർ വിൽപ്പന കുറയുമെന്നതിനാലാണ് കോർപ്പറേഷൻ അതനുസരിച്ച് ബിയർ വാങ്ങിയത്. എന്നാൽ പതിവ് രീതി തെറ്റിയതോടെ കാര്യങ്ങൾ അവതാളത്തിലാവുകയായിരുന്നു. സാധാരണ രീതിയിൽ മദ്യം വിറ്റഴിച്ചതിന് ശേഷമാണ് കമ്പനിക്ക് പണം നൽകുന്നത്. ബിയർ ആണെങ്കിലും ഇതേ രീതിയാണ് പിന്തുടരുന്നത്. ബിയർ 6 മാസത്തിനകം വിറ്റഴിക്കുന്നതിനാൽ കമ്പനിക്ക് ഉടൻ തന്നെ പണം ലഭിക്കുമായിരുന്നു. എന്നാൽ ബിയർ വിറ്റഴിക്കാൻ കഴിയാത്തതിനാൽ കമ്പനിക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കോർപ്പറേഷന് വലിയ നഷ്ടമാണ് ഇതേ തുടർന്ന് ഉണ്ടാവുക. വിറ്റഴിക്കാൻ കഴിയാതെ വന്ന സ്റ്റോക്കിനെ തുടർന്ന് പുതിയ സ്റ്റോക്ക് സൂക്ഷിക്കാനിടമില്ലാത്ത സ്ഥിതിയാണ്. കോർപ്പറേഷന്റെ സംഭരണശാലകളിലും വിൽപ്പനശാലകളിലും ഈ അവസ്ഥ നിലനിൽക്കുന്നു. ട്രാവൻകൂർ ഷുഗേഴ്സ് മദ്യനിർമ്മാണശാലയിൽ എത്തിച്ചാണ് ഇത്രയധികം ബിയർ നശിപ്പിക്കേണ്ടത്. 70 ലക്ഷത്തോളം കുപ്പികളാണ് ഉള്ളത്. ഇത്രയധികം കുപ്പികൾ എത്തിച്ച് നശിപ്പിക്കണമെങ്കിലും നല്ല തുക ചെലവഴിക്കേണ്ടതായി വരും. ഒരിടവേള കൂടി ഇടവേളയ്ക്ക് ശേഷം വീണായി.